تفلحون انما يريد الشيطان ان يوقع بينكم العداوه والبغضاء في الخمر والميسر ويصد عنكم ويصد عن ذكر الله وعن الصلاه فهل انتم منتهون ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ ഇൻഷുറൻസിൽ ചൂതാട്ടം വരുന്നുണ്ട് എങ്ങനെയാണ് ചൂതാട്ടം വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ചൂതാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ചൂതാട്ടം ലാഭത്തിനും നഷ്ടത്തിനും ഒരേ സമയത്ത് തന്നെ ഒരാൾക്ക് തന്നെ ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുള്ള ഇതാണ് ചൂതാട്ടം അതായത് ഇവിടെ ഒരാൾ ഒരു തൻ്റെ വാഹനത്തെ ഇൻഷുർ ചെയ്തു തൻ്റെ വാഹനത്തെ ഒരു പത്ത് ഒരു വർഷത്തിന് ഒരു രണ്ട് വർഷത്തിന് ഇൻഷുർ ചെയ്തു എന്നിട്ട് അയാൾ ഒന്ന് പിന്നെ പൂർണ്ണമായി രണ്ടു വർഷം പൂർണ്ണമായി പ്രീമിയം തുക അടക്കുകയും എന്നിട്ടും അയാൾക്ക് വാഹനത്തിനൊരു കേടും സംഭവിച്ചിട്ടില്ലെങ്കിലും അയാളുടെ പൈസ അടച്ച പൈസ മുഴുവനും നഷ്ടത്തിലായി ഇനി അതല്ല അപ്പോൾ കമ്പനിക്കാണ് അവിടെ ലാഭം സംഭവിച്ചത് ഇനി അയാൾ പിന്നെ വാഹനത്തിന് ഇൻഷുർ ചെയ്ത് രണ്ടു മാസം പ്രീമിയം അടച്ചപ്പോഴേക്കും അയാൾക്ക് വാഹനം നശിച്ചു അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ പെട്ടു വാഹനം തകർന്നു അങ്ങനെ വലിയ ചിലവ് വന്നാൽ ആ മുഴുവൻ ചിലവും ഈ കമ്പനി ഏറ്റെടുത്ത് നിർവഹിക്കുന്നു അപ്പോൾ ഇയാൾക്ക് ലാഭവും ഇൻഷുർ കമ്പനിക്ക് നഷ്ടവുമുണ്ട് ഇവിടെ ലാഭത്തിനും ഇൻഷുർ പിന്നെ നഷ്ടത്തിനും ഒരേ സമയത്ത് ഒരാൾക്ക് ഇങ്ങനെ ലാഭത്തിനും ഇൻഷുർ പിന്നെ നഷ്ടത്തിനും സാധ്യതയുള്ള ഇതിനാണ് ഈ ചൂതാട്ടം വരുന്നത് കൊണ്ട് ഇൻഷുറൻസ് അങ്ങനെ ഹറാമാകുന്നത് പക്ഷേ ചൂതാട്ടവും ഇൻഷുറൻസ് നാം നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഷുറൻസിൽ യാതൊരുവിധ വിനോദവും അങ്ങനത്തെ ഒന്നുമില്ല ചൂതാട്ടത്തിൽ എന്താ വെച്ചാൽ ഒരു വാശി ഒരു എന്താ ഒരു പ്രത്യേകമായ ഒരു താല്പര്യം ഒരു വിനോദത്തിനോട് ഒരു ചായ്വുള്ള ഒരു സംഭവമാണ് മൈസൂർ എന്നുള്ളത് ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ വിനോദത്തിന്റെ യാതൊരുവിധ ചാൻസും ഇല്ല പക്ഷെ അവിടെ വരുന്നത് എന്താ വെച്ചാൽ ഒരു ആളെ സഹായിക്കലോ അല്ലെങ്കിൽ പ്രശ്നത്തിൽ വരുമ്പോഴാണല്ലോ ഇൻഷുറൻസിന്റെ പലതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ് ഇതേ ആ വിഷയം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള അറബികൾ അവിടെ നിന്നിരുന്ന മൈസർ എന്ന പറഞ്ഞ പ്രവർത്തിക്കുമുണ്ട് കാരണം അവിടെ മൈസർ വെറും ഒരു വിനോദമായിട്ട് മാത്രമല്ല പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് നൂറൊട്ടകങ്ങളെല്ലാം അറുത്തുകൊണ്ട് അവർ മൈസർ നടത്തിയിരുന്നു പക്ഷെ ഒരു ഒട്ടകത്തിന്റെ മാംസവും അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കില്ല അതെല്ലാം സ്വതൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരുടെ പിന്നെ സഹായിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു പക്ഷേ അതിന്റെ സ്വഭാവം ശരിയല്ല എന്നതുകൊണ്ടാണ് ഹറാമായത് അവിടെയാണ് സറഹുൽ മുഹദബിൽ പറഞ്ഞ കാര്യം അർത്ഥവത്താകുന്നത് അഥവാ ഒരുവന് നഷ്ടം സംഭവിക്കാനും ലാഭം സംഭവിക്കാനും സാധ്യത ഉണ്ടാവുകയാണ് അത് വിനോദമെന്ന് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഇൻഷുറൻസിനും സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ എല്ലാത്ത് ഇതിലും എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഹറാം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും മാത്രമല്ല ഇവിടെ ചതിക്കും വഞ്ചനക്കും സാധ്യതയുള്ള ഏതൊരു കച്ചവടം ഏതൊരു വ്യാപാരത്തിനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഹസാതി വ അൻ ബൈഇൽ ഖററി ചതിപ്രയോഗം സംഭവിക്കുന്ന കച്ചവടം അതുപോലെ തന്നെ ഈ കല്ലെറിഞ്ഞുകൊണ്ടുള്ള അപ്പൊ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കല്ലെറിഞ്ഞു ആ കല്ല് വീഴുന്ന സ്ഥലം അല്ലെങ്കിൽ കല്ല് എത്തുന്നത്രയും ഉള്ള സ്ഥലം ആ വസ്തുക്കൾ വിൽക്കുന്നു അത് ഒരു യാദൃശികമായി സംഭവിക്കുന്ന ഒരു പിന്നെ ചതിക്കും അതുപോലെ തന്നെ വഞ്ചനയ്ക്കും ലാഭത്തിനും ഇടയുള്ള ഒരു കച്ചവടമാണത് അതുകൊണ്ട് അങ്ങനെയുള്ള കച്ചവടം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കൃത്യമല്ലാത്ത എല്ലാ ഇടപാടുകളും ഇസ്ലാമിനെതിരാണ് ഇപ്പോ നമ്മുടെ ഇൻഷുറൻസ് ഹറാമാണെന്ന് പറയാൻ നിഷേധമാണെന്ന് പറയാൻ നമ്മൾ പ്രധാനമായിട്ടും രണ്ടോ പറഞ്ഞിട്ടുള്ളൂ ഇനി വേറെ വല്ല കാരണങ്ങളും ഇസ്ലാമിലെ ഫുഖഹാക്കള് പരിചയപ്പെടുത്തുന്നുണ്ടോ വളരെ വ്യക്തമാണ് മറ്റു പല കാരണങ്ങളും വരുന്നുണ്ട് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നെ പ്രധാനമായും വരുന്നത് ഈ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇത് കമ്പനിയോട് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ നോമിനിക്ക് അദ്ദേഹത്തിന്റെ പണം നൽകണം എന്നാണ് പറയുന്നത് വസ്വിയത്ത് പോലത്ത ഒരു നോമിനേഷൻ ഇടപാടാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ കൂടുതൽ അയാൾക്ക് വരുന്ന ബോണസ് അഥവാ റിബൽ കൂടുതൽ വർദ്ധിച്ച പലിശ ഇനി കറള് എന്ന നിലക്ക് വരുന്ന റിബൽ കറള് അത് ഏതായാലും ഹറാമായ റിബയിലൂടെ സമ്പാദിക്കുന്ന പണമാണ് ആ പലിശക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന് മിൽക്കിയത്ത് ഉണ്ടാവുകയില്ല സാധാരണഗതിയിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു മോനിക്ക് അല്ലെങ്കിൽ ഒരു മോനുള്ളെങ്കിൽ കൂടുതൽ സ്വത്ത് മൊത്തം അവനക്ക് എഴുതി കൊടുക്കുന്നുണ്ടല്ലോ അതേപോലെയാണ് ഇവൻ മരിച്ചതിന് ശേഷം വരിക എന്നല്ലേ വരാം ഇപ്പൊ നമ്മൾക്ക് കുറെ മക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ വസ്യത്തിൽ എഴുതി വെക്കുന്നുണ്ട് എന്റെ മോനക്ക് ഇങ്ങനെ കൊടുക്കണം അങ്ങനൊക്കെ എഴുതി വെക്കൽ സാധാരണയാണല്ലോ അതെല്ലാം ഇവിടെ വിഷയം വരുന്നത് അവിടെ പലിശ വരുന്നുണ്ട് പലിശക്ക് ഒരിക്കലും മിൽക്കിയത്ത് ഉണ്ടാവുകയില്ല മിൽക്കിയത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് മറ്റൊരുത്തരിലേക്ക് നോമിനേഷനായി നമുക്ക് വസീയത്തായി ഏൽപ്പിച്ചു കൊടുക്കാനും പറ്റുകയില്ല അല്ല ഇവിടെ പലിശ ഇല്ലാതെ സ്വീകരിക്കാൻ പറ്റുമോ അതുപോലെ അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം പലിശ നമുക്ക് ഒഴിവാക്കി കളഞ്ഞ് ബാക്കി മാത്രം കൊടുക്കാൻ പറ്റുമോ അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് നമുക്കറിയാം ഫത്വുൽ മൈനിൽ വസീയത്തിന്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട് അഥവാ നമ്മൾ വസീയത്ത് ചെയ്ത് കഴിഞ്ഞാൽ
ഒന്ന് അനന്തരവാസികൾക്കാണ് വസീയത്ത് ചെയ്യുന്നതെങ്കിൽ മറ്റൊരുത്തരുടെ തൃപ്തി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്നാണ് ഫതുഹുൽ മുഅ്മിനിൽ പറഞ്ഞത്. മറ്റുള്ളവരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ അനന്തരവകാശികളല്ല പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് മൂന്നിൽ ഒന്നിൽ കൂടിയാൽ അത് അനന്തരവകാശികളുടെ സമ്മതം വേണമെന്നും ഫുഖഹ വ്യക്തമാക്കിയതാണ്. ഈ ഷർത്തൊന്നുമില്ലാതെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് കൂടിയിട്ടില്ലെങ്കിലും ഹറാം തന്നെയാണ് സംഭവിക്കുന്നത്. ശരിയാണ്. ഈ നോമിനേഷൻ എന്നുള്ളത് അനന്തരാവകാശത്തിന് ബാധിക്കുന്ന അതിന് എതിരാകുന്ന ഒരു കാര്യമായ അതുകൊണ്ട് അതും ഇൻഷുറൻസിൽ പറ്റാതിരിക്കാൻ, ഇൻഷുറൻസ് നിശ്ചിതമാക്കാനുള്ള ഒരു നാലാമത്തെ കാരണമായിരിക്കും അത് എണ്ണാവുന്നത്. പിന്നെ നമ്മുടെ ഈ അനന്തരാവകാശത്തിൽ തന്നെ പറയുന്നുണ്ട്, പിതാവിനെ സമ്പത്ത് മോഹിച്ചിട്ട് കൊന്നാല് വധിച്ചു അങ്ങനെയെങ്കിൽ അവനിക്ക് അനന്തരം എടുക്കാൻ പറ്റൂല. ഈ ഇൻഷുറൻസിന്റെ കമ്പനി എന്ന് തന്നെ പറയുന്നത് ഒരുത്തനെ കൊന്നാല് അവന് ഇൻഷുറൻസ് കിട്ടൂല. അവിചാരിതമായിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങൾ, അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് മാത്രമേ ഉണ്ടാവും. ഇപ്പൊ പല സാങ്കേതിക വിദ്യകളും ഉണ്ടായ സ്ഥിതിക്ക് ഒരുത്തനും ഒരു പിതാവിനെ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി, ഇൻഷുറൻസ് പോളിസി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൊന്നാൽ തന്നെ അവനെ പിടിക്കും. അതുകൊണ്ട് ഇൻഷുറൻസിന് അവിടെ യാതൊരു വിധ ലാഭങ്ങളും ഉണ്ടാവുന്നില്ലല്ലോ. അങ്ങനെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. കാരണം കൊല എന്ന് ചെയ്യുന്നത് ഇപ്പോൾ ആ കമ്പനിക്ക് അറിയുന്ന രൂപത്തിൽ മാത്രം നടത്താൻ പറ്റുന്ന ഒന്നല്ല. ചെറിയൊരു വിഷം കൊടുത്തല്ല, മറ്റേതെങ്കിലും രീതിയിൽ കൊന്നു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് കമ്പനി ഇവനിലേക്ക് പണം തിരിച്ചു നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഷർത്ത് ഇപ്പോൾ കൊല പ്രകടമായി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനി എതിർത്തുനിന്ന് വരും. പക്ഷേ അങ്ങനെയല്ലെങ്കിൽ ബാത്തിനായ രൂപത്തിൽ ഇവന് മറ്റേതെങ്കിലും മാർഗം ഉപയോഗിച്ചുകൊണ്ട് കൊന്നു കഴിഞ്ഞാൽ അത് ഇവന് സ്വീകരിക്കാവുന്നതാണ്. ഇപ്പോ ബാധിനായ സ്ഥിതിക്ക് കൊന്നാല് സ്വീകരിക്കാമെന്ന് ഒക്കെ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ നമ്മളെ ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോ ഒറ്റയടിക്ക് നോക്കുമ്പോൾ പുറമെ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് പാടെ ഹറാമാണെന്നാണ് വരിക അല്ലെ. ഇപ്പോൾ ഇൻഷുറൻസ് ഹറാമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ നമുക്കിപ്പോ നോക്കാം. ഇപ്പോൾ പല ഇപ്പൊ ഈ അടുത്ത കാലത്തായി നമുക്ക് പേപ്പറിൽ വന്നതാണ് ഇൻഷുറൻസ് ഇല്ലാതെ ഒരാൾക്കും വണ്ടി എടുക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇന്ത്യൻ നിയമപ്രകാരം തീരെ കഴിയില്ല. ആ സാഹചര്യത്തിൽ തന്നെ പല ഉസ്താദുമാരും വണ്ടി എടുക്കുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉസ്താദുമാർ തന്നെ ഹറാമാണെന്ന് പറയുകയും അവർ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ വല്ല ഗൂഢതന്ത്രങ്ങളും ഒളിഞ്ഞെടുക്കുന്നുണ്ടോ? ആദ്യമായി പറയുന്നത് ഉസ്താദുമാർ ചെയ്തത് കൊണ്ട് നല്ലതാവണം എന്നില്ല, എന്നാലും നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അത് അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നാം ജീവിക്കുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലല്ല. ഇസ്ലാമിക കൺട്രീസിലാണെങ്കിൽ അതിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പോവാൻ സാധിക്കും. പക്ഷെ നാം ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ ഈ നിർബന്ധിത സാഹചര്യത്തിൽ അഥവാ ളറൂറത്തിന്റെ ഘട്ടത്തിൽ നിർബന്ധിതമായ അളവില് മാത്രം നമുക്ക് അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പണ്ഡിതന്മാർ അനുവദനീയമാവാത്ത ഒന്ന് ചെയ്യുകയല്ല, അനുവദനീയമാണ് എന്ന് പറയുന്നത് തന്നെ അതിനോട് തീരെ താല്പര്യമില്ലാത്ത രൂപത്തിൽ അതിനെ അംഗീകരിക്കണം. ഒരു നിർബന്ധ സാഹചര്യം ഉള്ളത് കൊണ്ട് അംഗീകരിക്കുക മാത്രമല്ല, അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് കാരണങ്ങളുടെ ഹറാമായ സംഗതിയാണ്. പിന്നെ അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഖുർആനിൽ ഇത് ഹറാമാണെന്ന് പറഞ്ഞത് അതില് മൂന്ന് കാരണങ്ങൾ എത്തിക്കുന്നത് കൊണ്ടാണ്. ഒന്നാമത്തത് ശത്രുതയാണ്, രണ്ടാമത്തത് അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് തിരിച്ചു കളയുന്നതാണ്, മൂന്ന് നിസ്കാരത്തെ തൊട്ട് തിരിച്ചു കളയുന്നതാണ്. നിങ്ങൾ പറഞ്ഞ കാരണം ഇല്ലെങ്കിൽ ഹറാമാവൂലല്ലോ, കാരണം ഖുർആനിൽ അങ്ങനെയല്ല പറഞ്ഞത്. ഈ പറഞ്ഞത് ഒരിക്കലും ശരിയാവില്ല. കാരണം ഒരാളെ നല്ലയാൾക്ക് നിസ്കാരം ഒഴിവാക്കാതെ അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് തന്നെ ഒരാൾ കള്ളു പിടിച്ചാൽ അയാൾക്ക് കുറ്റം ലഭിക്കുമല്ലോ. അത് ശരിയാണല്ലോ. കാരണമായി എടുത്തു പറഞ്ഞ സവിശേഷതകൾ ചില സാഹചര്യങ്ങളിൽ ഇല്ലാത്തത് വന്നാലും അവിടെ വിധിക്ക് മാറ്റം സംഭവിക്കുകയില്ല. അത് റാസി ഇമാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ 12 വോളിയം 228 പേജിൽ ഹാദാഹുവ ഹദ്ദുൽ ദലാഇലി അങ്ങനെ തന്നെ നിലനിൽക്കുമല്ലേ, മറ്റുള്ള കാരണങ്ങൾ മൻസൂസായ ഹുക്കുമായോണ്ട് അപ്പോൾ ഇപ്പോൾ ഹറാമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇപ്പോ ഈ കാലഘട്ടത്തിൽ തന്നെ പല ആളുകളും ഇൻഷുറൻസിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം ആളുകളെ മാറ്റി എനിക്കൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് എന്റെ ചോദ്യം വരുന്നത്. പരിഹാര മാർഗങ്ങൾ നമ്മൾ ഇപ്പൊ ഇസ്ലാമിക് ബാങ്കിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇസ്ലാമിക് ഇൻഷുറൻസിന് എങ്ങാനും വല്ല ഒരു പരിഹാര മാർഗം ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പരിധിയിൽ നിന്ന് പുറത്തു പോകാതെ ഇസ്ലാമിക ഇൻഷുറൻസിൽ ആശയത്തിന് ഒരു മാർഗവും എന്ന ആശയത്തിന് ഒരു മാർഗം ഉദാഹരണം സഹിതം ഇവിടെ നിർദ്ദേശിക്കുകയാണ്. പ്രാപ്തരും വിശ്വസ്തരും അടങ്ങുന്ന ഒരു സമിതിക്ക് രൂപം നൽകുക. ഈ സമിതി ആയിരിക്കും കമ്പനിയുടെ ഭരണസമിതി.
വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഷെയറുകളും പ്രീമിയം സ്വീകരിക്കുക. ഇസ്ലാമിക തകാഫിലൂടെ നമുക്ക് ഇത് പരിഹരിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം ഇന്ന് കാണുന്ന ഇൻഷുറൻസിന് പകരമായി തന്നെ നമുക്ക് ഇസ്ലാമിക് ഇൻഷുറൻസ് കൊണ്ടുവരുന്നവിടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പതിനഞ്ചിലെത്ര